യാത്രാ നയം വീണ്ടും പുതുക്കി ഖത്തർ. പുതിയ മാർഗരേഖകൾ December 1 മുതൽ പ്രാബല്യത്തിൽ. ഖത്തറിൽ ഇതുവരെ ഒമിക്രോൺ വകഭേദം കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം. ഖത്തറിലെ കമ്പനികളിൽ ജീവനക്കാരുടെ ആവശ്യകത കുതിച്ചുയരുന്നുവെന്ന് റിപ്പോർട്ട്. ഖത്താറ ഉരു പ്രദർശന മേളയുടെ 11th പതിപ്പ് നാളെ ആരംഭിക്കും. നമസ്കാരം, ദോഹ ടുഡേയിലേക്ക് സ്വാഗതം. ഖത്തറിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ പരിശോധിക്കാം. യാത്രാ നയം വീണ്ടും പുതുക്കി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം. പുതുക്കിയ മാർഗരേഖകൾ December 1 ബുധനാഴ്ച വൈകുന്നേരം 6 മുതൽ പ്രാബല്യത്തിൽ വരും. പുതുക്കിയ യാത്രാ നയപ്രകാരം എക്സെപ്ഷണൽ റെഡ് ലിസ്റ്റിൽ പുതുതായി കൂട്ടിച്ചേർത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് 7 ഹോം അല്ലെങ്കിൽ ഹോട്ടൽ ക്വാറന്റൈൻ ഉണ്ടായിരിക്കും. ബംഗ്ലാദേശ്, ബോട്സ്വാന, ഈജിപ്ത്, ഈശ്വാതിനി, ഇന്ത്യ, ലെസോത്ത, നമീബിയ, നേപ്പാൾ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക, ദക്ഷിണാഫ്രിക്ക, ദക്ഷിണ സുഡാൻ, സുഡാൻ, സിംബാബ്വെ എന്നീ 15 രാജ്യങ്ങളാണ് എക്സെപ്ഷണൽ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഹോട്ടൽ ക്വാറന്റൈനാണ് ഉണ്ടാവുക. ഖത്തർ പൗരന്മാർക്ക് 7 ഹോം അല്ലെങ്കിൽ ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമാണ്. GCC പൗരന്മാർക്ക് 7 ഹോട്ടൽ ക്വാറന്റൈനാണ് ഉണ്ടാവുക. താമസക്കാർ 2 ഹോട്ടൽ ക്വാറന്റൈനിലും 5 ഹോം ക്വാറന്റൈനിലും കഴിയണം. ഖത്തറിൽ ഇതുവരെ കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ കണ്ടെത്തിയിട്ടില്ലെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിലെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ വിഭാഗം ഡയറക്ടർ ഡോക്ടർ ഹമദ് അൽ റുമൈഖിയാണ് അൽ റയാൻ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം പറഞ്ഞത്. മന്ത്രാലയം എല്ലാ കേസുകളും നിരീക്ഷിക്കുന്നുണ്ടെന്നും പുതിയ വകഭേദത്തിലുള്ള ഒരു കേസും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഒമിക്രോൺ വകഭേദം കൂടുതൽ രാജ്യങ്ങളിൽ വ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇതുവരെ 10 രാജ്യങ്ങളിൽ ഈ വകഭേദം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖത്തറിലെ നിലവിലെ സ്ഥിതി സുരക്ഷിതമാണെന്നും രാജ്യത്തെ വാക്സിനേഷൻ നടപടി 85% പൂർത്തിയായതായും അദ്ദേഹം പറഞ്ഞു. കോവിഡിന്റെ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ പൊതുജനങ്ങളുടെ ഉയർന്ന പങ്കാളിത്തമുണ്ടെന്നും അൽ റുമൈഖി വെളിപ്പെടുത്തി. ഖത്തറിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തി പ്രാപിച്ചതോടെ കമ്പനികളിൽ ജീവനക്കാരുടെ ആവശ്യകത കുതിച്ചുയരുന്നതായി റിപ്പോർട്ട്. ഈ ആവശ്യകത നിറവേറ്റാൻ രാജ്യത്തെ മാൻപവർ ഏജൻസികൾക്ക് കഴിയുന്നില്ലെന്ന് മാൻപവർ ഏജൻസിയായ KKK ആൻഡ് ഇസ്റ്റ് ഇന്റർനാഷണലിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള ഉസ്മാൻ സെയ്ദ് പറഞ്ഞു. വിദേശത്ത് നിന്ന് ആളുകളെ ലഭിക്കുന്നതിന് പകരം പ്രാദേശിക വ്യക്തികളെ നിയമിക്കുന്നതിലാണ് കമ്പനികൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജീവനക്കാരെ ആവശ്യപ്പെട്ട് തങ്ങൾക്ക് ദിവസവും കുറഞ്ഞത് 7-8 മെയിലുകൾ ലഭിക്കുന്നു. റീറ്റെയിൽ കമ്പനികൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ജീവനക്കാരുടെ ആവശ്യം ഉയർന്നതാണ്. മരപ്പണിക്കാർ, ഇലക്ട്രീഷ്യന്മാർ തുടങ്ങിയ ബ്ലൂ കോളർ ജോലികൾക്കായും കരാർ കമ്പനികളിൽ നിന്നും ഡിമാൻഡ് വരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അലി ബിൻ അലി, ഹുവായി, വിവോ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, വോഡഫോൺ, പാനാസോണിക്, ഡെൽ, നിരവധി ഗെയിമിംഗ് ബ്രാൻഡുകൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രമുഖ കമ്പനികൾക്ക് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയാണ് KKK ആൻഡ് ഇസ്റ്റർ ഇന്റർനാഷണൽ. സമുദ്രയാന പൈതൃകം പരിചയപ്പെടുത്തി ഖത്തറിലെ സാംസ്കാരിക പൈതൃക കേന്ദ്രമായ ഖത്താറയിൽ അരങ്ങേറുന്ന ഉരു പ്രദർശനമേളയുടെ 11th പതിപ്പ് നാളെ ആരംഭിക്കും. ഫിഫ അറബ് കപ്പിനോടനുബന്ധിച്ചാണ് മേള നടക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു. ഖത്തറിന്റെ സമ്പന്നമായ സമുദ്ര പാരമ്പര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി പരിപാടികളും മേളയിൽ അവതരിപ്പിക്കും. 10 രാജ്യങ്ങളിൽ നിന്നുള്ള ഉരുകളാണ് മേളയിൽ പ്രദർശനത്തിനുണ്ടാവുക. ഖത്തറിനും ഇന്ത്യക്കും പുറമെ കുവൈത്ത്, ഒമാൻ, സൗദി, ഇറാഖ്, ഇറാൻ, ഗ്രീസ്, സാനിംസ, തുർക്കി എന്നീ രാജ്യങ്ങളും മേളയുടെ ഭാഗമാകും. December 18 വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ രാവിലെ 9 മുതൽ 12 വരെയും വൈകിട്ട് 3 മുതൽ 10 വരെയും സന്ദർശകർക്ക് പ്രവേശിക്കാം. വാരാന്ത്യങ്ങളിൽ 11 വരെ മേള തുറന്ന് പ്രവർത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പതിവ് കലാപരിപാടികൾക്കൊപ്പം മീൻപിടുത്ത മത്സരം അടക്കം ഒരുപിടി വ്യത്യസ്ത മത്സരങ്ങളും ഇക്കുറി മേളയുടെ ഭാഗമായി ഉണ്ടാകും. ഖത്തറിലെ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.